ിലൂടെയും ഒക്കെ ദൈവത്തെ നമ്മൾ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ ദാസനെ പ്രയർ ലൈനിലേക്ക് ഗാനമാലപിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്നിച്ച് സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാൻ യു ഹിയർ? കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ജോർജ് വർഗീസ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവൻ മാത്രമാശ്രയമേ, അമനേകനായകനേ, അവൻ മാത്രമാശ്രയമേ, അമനേകനായകനേ, അവൻ സംഗീതവും അവനന്റെ കോട്ടയുമാ, അവൻ ചിറകി എനിക്കേ, അവൻ മാത്രമിന്നഭയം എനിക്കേതുനേരത്തിലും, എനിക്കേതുനിലും, അവൻ മാത്രമാശ്രയമേ, അവനേകനായകനേ.
അവൻ മാത്രം ആശ്രയമേ, അവനേക നായകനേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു എന്റെ ദാസൻ ജോർജ് വർഗീസിനെ. ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ്. സ്തുതിക്കുന്നത് പാട്ട്. ഹല്ലേലൂയ. സ്തോത്രം. പാട്ടിലൂടെ ദൈവത്തെ ഇന്ന് രാത്രി കാലം സ്തുതിപ്പാൻ കർത്താവിന്റെ ദാസനെ ദൈവം ഇടയാക്കിയതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ ഇടങ്ങളിലും നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം. ദൈവത്തിന്റെ ആഗ്രഹം അതാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ചർച്ചിൽ പോകുമ്പോൾ മാത്രമല്ല, ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ജോലി സ്ഥാപനങ്ങളിലും, ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിലും, നമ്മൾ കിടക്കയിലായിരിക്കുമ്പോഴും, എവിടെയായിരുന്നാലും നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവവചനം എത്ര വ്യക്തമായിട്ട് നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പാട്ടിലൂടെയാണെങ്കിൽ, നമ്മുടെ ഒരു പാട്ടിലൂടെയാണെങ്കിലും ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഹല്ലേലൂയ. സ്തോത്രം. അത് നമുക്ക് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവം മാത്രം സ്തുതിക്ക് യോഗ്യൻ. ഹല്ലേലൂയ. സ്തോത്രം. മറ്റാരും സ്തുതികളിന്മേൽ വസിക്കുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമാണ് സ്തുതികളിന്മേൽ വസിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. രാത്രി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെ ഓർത്ത് നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ അടുത്ത വചനം സംസാരിക്കാനായിട്ട് കർത്താവിന്റെ ദാസൻ ലൈനിലുണ്ടല്ലോ. പാസ്റ്റർ വി എം സണ്ണി ഇന്ത്യയിൽ നിന്ന് കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രി കാലം വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ലൈനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, ചൈതന്യം വരുത്തുന്നതാണ്. ആ പാട്ടിൽ ഇന്ന് ദൈവദാസൻ പാടിയപ്പോൾ, അവൻ വചനമാണ് നമ്മളെ നടത്തുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മളെ ക്ഷീണിച്ചിരിക്കുമ്പോൾ ശക്തിപ്പെടുത്തുന്നതാണ്, ജീവൻ നൽകുന്നതാണ്, ചൈതന്യം വരുത്തുന്നതാണ്. ഹല്ലേലൂയ. ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേറെ വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന് എത്ര ശക്തിയുണ്ടെന്ന് ഇന്ന് രാത്രി നമ്മൾ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഓ, ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനം, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. എത്ര, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമ്മൾ ക്ഷീണിച്ചിരുന്നാലും നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായ ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം, ബന്ധനമില്ലാത്ത ദൈവത്തിന്റെ വചനം. ലോകത്തിൽ മറ്റു പലതിനെയും ബന്ധിക്കാമെങ്കിലും ദൈവവചനത്തെ ബന്ധിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. രാത്രി നമുക്ക് അതിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വലിയവൻ. ഹല്ലേലൂയ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവദാസൻ വചനം സംസാരിക്കുമ്പോൾ ദൈവശക്തിയാൽ നിറയപ്പെട്ട, ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് ആവശ്യമായ ദൂത് വിളമ്പി തരുവാൻ കർത്താവിന്റെ ദാസനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പോൾ ദൈവത്തിന്റെ ദാസൻ വി എം സണ്ണി ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യയിൽ ആണോ ഇവിടെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രി ഈ ഒക്ലഹോമ പ്രേരണയിലേക്ക് ഞങ്ങൾ ഒന്നിച്ച് സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ ദാസൻ ലൈനിലുണ്ടോ? ഹലോ, ഹലോ, കേൾക്കാമോ? കേൾക്കാം. ലൈനിലുണ്ടോ? ഒരു മിനിറ്റ്. ആ, ഉണ്ട്. It should be in line. Pastor, phone mute ano nokamo? Pastor, phone mute ano? Hallelujah. Yanado phone mute idi. Ippol kelkam, ippol kelkam pastor. Samsarichara. Praise the Lord, praise the Lord. Kathavinte parishuddhamaya naamam vaazhthapedumara. Ee prayer line പങ്കുചേർന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട അദ്ദേഹമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്നെന്ന് ഞാൻ അറിയിക്കുന്നു. ദൈവത്താൽ ഒരുക്കപ്പെട്ട ഈ നല്ല മുഖാന്തരത്തിനായിട്ട് ഞാൻ കർത്താവിന് മഹത്വം തരയിട്ടുന്നു. ഇങ്ങനെ ഈ ഒക്ലഹോമ പ്രെയർ ലൈനിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചേരുവാൻ ദൈവം നൽകിയ നല്ല കൃതയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇത്രയും സമയം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാനും വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവ് നമുക്ക് കൃത നൽകിയല്ലോ. വളരെ ശക്തമായി കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ പ്രെയർ ലൈനിന് നേതൃത്വം നൽകുന്നതിലും ഇതിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നിവിടെ പരിചയപ്പെടുത്തിയോടെ എന്റെ പേര് പാസ്റ്റർ വി എം സണ്ണി എന്നാണ്.
ഞാൻ ഇപ്പോൾ ഇന്ത്യ ബന്ധുക്കോസ് ദൈവസഭ ചെങ്ങന്നൂർ സെന്ററിൽ ഉൾപ്പെട്ട നിരണം ഗ്രേസ് സെന്റർ സഭയുടെ ശുശ്രൂഷകനായിട്ടിരിക്കുന്നു. പ്രാർത്ഥനാലയത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ദൈവത്തിനെ സംസാരിക്കുന്നത്. കൃപയാൽ കഴിഞ്ഞ 3 വർഷം പ്രിയ സാധനച്ചായന്റെ നാട്ടിലെ മാതൃസഭയായ കോട്ടയത്തിലെ കൈതമുത്തം ബദേൽ സഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ ദൈവം ഭാഗ്യം നൽകി. ഇങ്ങനെയുള്ളതായ ആ ആത്മീയ ബന്ധത്തിലും കൂടെയാണ് ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കിയത്. ഇതിന് മുഖാന്തരമായി തരുന്ന പ്രിയപ്പെട്ടവരെയെല്ലാം കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ രാത്രി അല്പം മുമ്പ് ഓർപ്പിച്ചതുപോലെ ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വചനമാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയം. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും, നമ്മുടെ പ്രാർത്ഥനയിലാകട്ടെ, ആരാധനയിലാകട്ടെ, ദൈനംദിന ജീവിതത്തിലാകട്ടെ, ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ അടിസ്ഥാനം. നമ്മുടെ ചുവടുകൾ മുന്നോട്ട് വയ്ക്കുവാനുള്ള നമ്മുടെ ഗൈഡൻസ് എന്ന് പറയുന്നത് നമുക്ക് ദൈവവചനത്തിൽ നിന്നും പരിശുദ്ധാത്മാവും നൽകുന്നതാണ്. ആ വചനത്തിന്റെ ശുശ്രൂഷയ്ക്കായി നിൽക്കുന്നതിൽ ഞാൻ വളരെയധികം കർത്താവിന് മഹത്വം കൊടുക്കുന്നു. കർത്താവിന് എന്നെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് ദൈവകൃപ ഏറ്റെടുക്കുവാൻ ഈ ശുശ്രൂഷ മുഖാന്തരമായി തീരട്ടെ. പ്രൈസലോ ദൈവസഭയെ കുറിച്ച് തിരിഞ്ഞെടുത്തി പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ കർത്താവ് നൽകിയ 2 നിലയിലുള്ള വെളിപ്പാടുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1, യൂണിവേഴ്സൽ ചർച്ച്, സാർവത്രിക സഭ. മറ്റൊന്ന്, സ്ഥാനീയ സഭകൾ, ലോക്കൽ ചർച്ച്. ഈ 2 നിലയിലുള്ള വെളിപ്പാടും നമുക്ക് തിരിഞ്ഞെടുപ്പിൽ കാണാം. യെശയ്യാ ലേഖനം 1:23, 5:25 അവിടെയൊക്കെ കർത്താവിന്റെ ശരീരമായ സഭ, കർത്താവ് തന്റെ സഭയെ സ്നേഹിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് സഭാകാലയളവിൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരെയും ചേർത്തുള്ള പൊതുവായ പ്രയോഗമാണ്. ഇതിൽ സഭയുടെ ആരംഭനാളായ പെന്തക്കോസ്ത് നാൾ മുതൽ ഉത്രാവണം വരെയുള്ള എല്ലാ വിശ്വാസികളെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സാർവത്രിക സഭാസംബന്ധമായ വെളിപ്പാടാണ് കർത്താവ് മത്തായി സുവിശേഷം 16:18 നൽകിയത്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. എന്നാൽ തെസലോനിക്യ സഭ, ഗലാത്യ സഭ, കേന്ദ്രീയ സഭ തുടങ്ങിയ പ്രയോഗങ്ങൾ നാം പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. ഇത് കർത്താവിന്റെ അധികാരത്തിന്റെ കീഴിൽ ഓരോ സ്ഥലങ്ങളിൽ ആരാധനയ്ക്കും സാക്ഷ്യത്തിനും കൂടി വരുന്ന കൂട്ടങ്ങളാണ്. ഇതാണ് സ്ഥലം സഭകൾ. ഇതിന്റെ മൂലരൂപമാണ് മത്തായി 18:20 യേശു പറഞ്ഞു, 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നത് പറ്റിയും ഞാൻ ഇവരുടെ നടുവിൽ ഉണ്ടെന്ന്. അപ്പൊ ദൈവസഭയെ കുറിച്ചുള്ള ഈ 2 നിലയിലുള്ള വെളിപ്പാടുകൾ നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അദൃശ്യമായ സാർവത്രിക സഭയുടെ ദൃശ്യമായ ഭാഗങ്ങൾ മാത്രമാണ് സ്ഥലം സഭകൾ. യൂണിവേഴ്സൽ ചർച്ച് ഈസ് അൺസീൻ. അത് ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലുമുള്ള വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ഉൾക്കൊള്ളുന്നതാണ്. അതിപ്പോൾ നമ്മളെ സംബന്ധിച്ച് അദൃശ്യമാണ്. എന്നാൽ ദൃശ്യമായത് സ്ഥലം സഭകളാണ്, പ്രാദേശിക സഭകളാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഒരു കുടം വെള്ളത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്ന അല്പം ജലത്തിന് ആ മുഴുവൻ ജലത്തിന്റെയും ഗുണമായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു മഹാസമുദ്രത്തെ നമ്മൾ നോക്കുമ്പോൾ വളരെ കുറച്ച് ദൂരം മാത്രമേ നമ്മുടെ ദൃഷ്ടിയിൽ പെടുന്നുള്ളൂ. എന്നാൽ ദൃശ്യമായതും അദൃശ്യമായതും ഗുണത്തിൽ ഒന്നു തന്നെയായിരിക്കും. ദൃശ്യമായ സ്ഥലം സഭകൾക്ക് അദൃശ്യമായ സാർവത്രിക സഭയുടെ എല്ലാ ഗുണഗണങ്ങളും ഉണ്ടായിരിക്കണം. അത് നാം വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇനി ദൈവസഭയോടുള്ള ബന്ധത്തിൽ തിരിവെടുത്തി കർത്താവും തന്റെ സഭയുമായുള്ള ബന്ധത്തിന്റെ മഹത്വവും ശ്രേഷ്ഠതയും ആഴവും മനസ്സിലാക്കുവാൻ വിവിധ സാദൃശ്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തിരിവെടുത്തിൽ കാണാം. ഇപ്പോൾ സാർവത്രിക സഭയോടുള്ള ബന്ധത്തിൽ ശരീരം, കെട്ടിടം, ഗ്രഹം, മണവാട്ടി, നഗരം, ആട്ടിൻകൂട്ടം, പുതിയ മനുഷ്യൻ, ഇങ്ങനെ വ്യത്യസ്ത സാദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാദേശിക സഭയോ സഭകളോടുള്ള ബന്ധത്തിലും സാദൃശ്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രത്യേകമായ 2 സാദൃശ്യങ്ങൾ എടുത്ത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില ആത്മീയ ചിന്തകൾ ഞാൻ നിങ്ങളെ നമുക്ക് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 1, ദൈവസഭയെ കുറിച്ച് മണവാട്ടി എന്നൊരു സാദൃശ്യം ദൈവത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു മണവാളന്ന് ദൈവസഭ മണവാട്ടിയുമാണ്. ഈ നിലയിലുള്ള ആദ്യത്തെ പരാമർശം നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത് ജ്ഞാപക യോഹന്നാനാണ്. യോഹന്നാന്റെ സുവിശേഷം 3:29
യോഹന്നാൻ പറയുന്നു, മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനിൽ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് സന്തോഷിക്കുന്നു. അവിടെ താൻ മണവാളൻ എന്ന് പരാമർശിച്ചത് ദൈവ കുഞ്ഞാടായ തന്റെ പിന്നാലെ വരുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പൊ ഈ സാദൃശ്യത്തിൽ, ദൈവസഭ മണവാട്ടി എന്നുള്ള ഈ സാദൃശ്യത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിന് ദൈവസഭയോടുള്ള ആഴമായ സ്നേഹമാണ് പ്രധാനമായിട്ട് വെളിപ്പെടുത്തപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 19:7 കുഞ്ഞാടിന്റെ കല്യാണം സമീപിച്ചിരിക്കുന്നു. അവിടുത്തെ മണവാട്ടി കാന്തയും അണിഞ്ഞ് ഒരുങ്ങിക്കഴിഞ്ഞു. ഏതാണ് ഈ കുഞ്ഞാട്? യോഹന്നാന്റെ സുവിശേഷത്തിലും മറ്റു ചില വേദഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ ദൈവ കുഞ്ഞാട് യോർദാൻ നദിയിൽ ജ്ഞാന ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരുന്ന സ്നാപക യോഹന്നാൻ യേശു അതുവഴി കടന്നു പോകുമ്പോൾ വിളിച്ചു പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടിന്റെ കല്യാണം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവും തന്റെ കാന്തയായ സഭയുമായുള്ള ആ സമാഗമത്തെ കുറിച്ചാണ്. എത്ര സന്തോഷകരമായ ഒരു വസ്തുത. അപ്പൊ മണവാട്ടി എന്നുള്ള നിലയിൽ ദൈവസഭയോടെ കർത്താവിനുള്ള ആ ആഴമായ സ്നേഹബന്ധം എത്ര ശ്രേഷ്ഠമാണ്. അപ്പൊ തന്നെ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ കൊരിന്തിലുള്ള ദൈവമക്കൾക്ക് എഴുതിയിരിക്കുന്ന വാക്കുകൾ നാം എടുത്ത് ചിന്തിച്ചാൽ, വാസ്തവത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ, വീണ്ടും ജനനം എന്ന അതിശ്രേഷ്ഠമായ ആത്മീക അനുഭവം പ്രാപിക്കുമ്പോൾ, യേശു എന്ന ആത്മ മണവാളനുമായി നമ്മുടെ വിവാഹ നിശ്ചയം നടക്കുകയാണ്. 2 Corinthians 11:2 പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എപ്പോഴാണ് പൗലോസ് കൊരിന്തിലുള്ള ദൈവമക്കളുമായി ക്രിസ്തുവിന്റെ വിവാഹ നിശ്ചയം നടത്തിയത്? 1 Corinthians 4:15 പൗലോസ് പറയുന്നു, ക്രിസ്തുവിൽ നിങ്ങൾക്ക് 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല, ഞാനല്ലോ സുവിശേഷത്താൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചത്. കൊരിന്തിന്ന പട്ടണത്തിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ച് തന്റെ ശുശ്രൂഷയിലൂടെ ജനങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ വന്നതിനെ കുറിച്ച്, വീണ്ടും ജനനമെന്ന അനുഭവം പ്രാപിച്ചതിനെ കുറിച്ച് പൗലോസ് പറയുന്നു, ക്രിസ്തു എന്ന ഏക പുരുഷനുമായി ഞാൻ നിങ്ങളുടെ വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്നു. വൈത്തലോ? അങ്ങനെയാണെങ്കിൽ ദൈവസഭയുടെ ഉൽപ്രാപനത്തിനും അത്യാകാശത്തിൽ വെച്ചുള്ള പ്രതിഫല വിസർജനത്തിനും ശേഷം സ്വർഗത്തിൽ വെച്ച് നടക്കുവാൻ പോകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ് ആമീൻ കുഞ്ഞാടിന്റെ കല്യാണം. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം, പിന്നെയുള്ള സമയം ഒരുക്കത്തിനുള്ള സമയമാണ്. അപ്പോൾ തന്നെ മറ്റുള്ളവരെ ക്ഷണിക്കേണ്ട സമയവും കൂടെയാണിത്. മണവാളന് വേണ്ടി മണവാട്ടി കാത്തിരിക്കുന്നത് പോലെ വിവാഹം നിശ്ചയത്തിൽ ഏർപ്പെട്ട മണവാട്ടി മണവാളന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ യേശുവിന്റെ മടങ്ങിവരവിനായി ജാഗ്രതയോടെ കാത്തിരിക്കുന്നവരാണ് ഭൂമിയിലുള്ള ദൈവസഭ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. ശ്രീപ്പലോ? മണവാട്ടി എന്നുള്ള നിലയിൽ ദൈവസഭയ്ക്ക് വ്യക്തിപരമായി ഓരോ ദൈവമക്കൾക്കും ഉണ്ടായിരിക്കേണ്ട ഒരുക്കം, ഇറ്റ് മസ്റ്റ് ബി പേഴ്സൺ സെന്റേർഡ്, വ്യക്തി കേന്ദ്രീകൃതമായ ഒരുക്കമാണ് മണവാട്ടി എന്നുള്ള നിലയിൽ നമുക്കുണ്ടായിരിക്കേണ്ടത്. അതിനകത്തെ അതിപ്രധാനപ്പെട്ട 4 ചിന്തകൾ എന്ന ഹൃദയത്തിൽ പ്രകാശത്തിൽ ഞാൻ പങ്കുവെക്കാം. 1, ഏകാഗ്രത. കൊരിന്ത്യ ലേഖനം 2:11 പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിച്ച വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ അവിടെ നാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട പദം, മണവാട്ടിയുടെ ഒരുക്കത്തിലെ അതിപ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഏകാഗ്രത. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട മണവാട്ടിയുടെ ചിന്തയും മനസ്സും മണവാളൻ മാത്രം, മറ്റെന്തെല്ലാം വന്നാലും മണവാട്ടി അത് തള്ളിക്കളി. 45:10-11 നമ്മുടെ വിവാഹ വേദികളിലൊക്കെ പ്രധാനമായിട്ടും വായിക്കുന്ന ഒരു വേദഭാഗമാണല്ലോ. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെയ്തയക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനെന്ന്. അപ്പോൾ എല്ലാം മറന്ന് മണവാളനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു മനസ്സാണ് ദൈവസഭയ്ക്ക് ആവശ്യം, ഓരോ ദൈവമക്കൾക്കും ആവശ്യം. മറ്റൊന്നിലേക്കും ചായാത്തൊരു മനസ്സാണ്.
നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം തന്റെ ദാസനെ ഋഗ്വേദയുടെ ഭജനത്തിലേക്ക് അയച്ചു. അവരെ പിന്നെ ഋഗ്വേദയുമായിട്ട് പിന്നെ ചിന്തറയിൽ വെച്ച് കണ്ടുമുട്ടി അതിനുശേഷം അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു. അവിടെ ചെന്ന് ആ അബ്രഹാമിന്റെ ദാസൻ താൻ വന്ന കാര്യം ഋഗ്വേദയുടെ ഭവനക്കാരോടൊക്കെ പറഞ്ഞു. അതിനുശേഷം അവിടെ നടന്ന സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഋഗ്വേദയുടെ പ്രതികരണം നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നില്ല. ഋഗ്വേദ ഇസഹാക്കിനെ കണ്ടിട്ടില്ല. അവൻ എങ്ങനെയുള്ളവനാണ്, സൗന്ദര്യമുള്ളവനാണ്, യോഗ്യനാണ് ഇതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അബ്രഹാമിന്റെ ദാസൻ ഇസഹാക്കിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു പിക്ചറ് മാത്രമേ ഋഗ്വേദയുടെ മനസ്സിലുള്ളൂ. എന്നിട്ടും അബ്രഹാമിന്റെ ദാസൻ പോകാനായിട്ട് തുടങ്ങിയപ്പോൾ ഋഗ്വേദയും കൂടെ കൊണ്ടുപോകാൻ താല്പര്യപ്പെട്ടപ്പോൾ ഋഗ്വേദയുടെ ഭവനക്കാർ പറഞ്ഞു, ഒരു 10 ദിവസം ബാല ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ. അബ്രഹാമിന്റെ ദാസൻ അനുവദിക്കുന്നില്ല. ഉടനെ അവളെ വിളിച്ച് ചോദിക്കാം എന്ന് പറഞ്ഞ് ഋഗ്വേദയുടെ മനസ്സറിയാൻ വേണ്ടി അവളെ വിളിച്ച് ചോദിക്കുമ്പോൾ അവൾ പറയുന്ന മറുപടി, നീ ഈ പുരുഷന്റെ കൂടെ പോകുന്നു. ഉടനെ അവൾ പറയുകയാണ്, ഞാൻ പോകുന്നു. വളരെ ആശ്ചര്യകരമായ ഒരു വിഷയമാണ് അത് കാത്തത്. കാരണം ഇതിനു മുമ്പ് താൻ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടുള്ള ഒരു വിവരണം മാത്രമേ ഇസഹാക്കിനെ കുറിച്ചുള്ളൂ. എന്നിട്ടും ആ പറഞ്ഞു കേട്ടതിന്റെ വെളിച്ചത്തിൽ ഇസഹാക്ക് എന്ന മണവാളനോട് അവളുടെ ഹൃദയം പറ്റിച്ചേർന്നു പോയതുകൊണ്ട് താൻ ജനിച്ചു വളർന്ന് പഠിച്ച് പരിചരിച്ച പരിശീലിച്ച തന്റെ ദേശത്തെ തന്റെ ഭവനത്തെ അവിടെയുള്ള ദീർഘനാളത്തെ ബന്ധങ്ങളെ വലിച്ചെറിയാൻ അവൾക്ക് ഒരു മടിയുമില്ലായിരുന്നു. എഴുപത്തവരെ നമ്മുടെ ആത്മ മണവാളനുമായി നമ്മുടെ ബന്ധം ഇതുപോലെയായിരിക്കട്ടെ. അതിനേക്കാൾ മെച്ചമായതാണെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയാലും മറ്റൊന്നിലേക്കും തായാതെ ഒരു മണവാർത്തിക്ക് അടിസ്ഥാനപരമായി ആവശ്യമായിരിക്കുന്ന ഒരു വിഷയമാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. ഉപനിഷത് പുസ്തകം വായിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ വളരെയധികം സന്തോഷത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കും. താൻ സ്നേഹിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന തന്റെ പ്രിയനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് ശലോമോന്റെ തള്ളിയറകളും പല്ലക്കും എരിശിലേ പുത്രിമാരുടെ പ്രലോഭനങ്ങളും ശൂലേന്താരത്തിൽ തള്ളിക്കടന്നു. ഈ ശലോമോന്റെ തള്ളിയറയെക്കുറിച്ചും അവന്റെ മഹിമയെക്കുറിച്ചുമൊക്കെ ധാരാളം എരിശിലേ പുത്രിമാർ കാത്തു നാടിയും വർണ്ണിച്ചും ഒക്കെ കേട്ടിട്ടെങ്കിലും അങ്ങോട്ടൊന്നും ശൂലേന്താരത്തിയുടെ മനസ്സ് ചായുന്നില്ല. അവൾക്ക് എപ്പോഴും പറയാനുള്ളത് എന്റെ പ്രിയൻ, എന്റെ പ്രിയൻ, എന്റെ പ്രിയൻ. ഒടുവിൽ എരിശിലേ പുത്രിമാർ ചോദിക്കുന്ന ചോദ്യം നമുക്ക് അവിടെ കേൾക്കാൻ കഴിയും, നീ ഇങ്ങനെ ഞങ്ങളോട് ആറയിടേണ്ടതില്ല, നിന്റെ പ്രിയനെ മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളു. അവൾ പറയുന്ന മറുപടി, എന്റെ പ്രിയൻ 10,000 ചിന്നരൻ, വെണ്ണയും ചുവപ്പുമുള്ളവൻ. പിന്നെ അവനെ കുറിച്ച് സൂര്യകാരത്തി എന്ന് വർണ്ണിക്കുക. ദൈവമക്കളെ, നമുക്ക് ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് ക്രിസ്തുവിൽ ഏകാഗ്രമായിരിക്കുന്ന ഒരു മനസ്സാണ്. ഈ ലോകത്തിൽ എന്തെല്ലാം ഭൗതിക നന്മകൾ ലഭിച്ചാലും ലൗകികമായ എന്തെല്ലാം ഔന്നത്യങ്ങളിലേക്ക് നമ്മൾ എത്തിയാലും അതിലൊന്നിലേക്കും ചായാതെ, അതിലൊന്നിലും പറ്റിച്ചേരാതെ വിവാഹനിശ്ചയം ചെയ്യപ്പെട്ട ക്രിസ്തു എന്ന ആ മണവാളനിൽ കേന്ദ്രീകരിച്ച ഒരു മനസ്സ്, ഒരു ചിന്ത, ഒരാഗ്രഹം നമുക്കുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രൈസ്റ്റന്റേതായ ഒരു ലൈഫാണ് ആയിരിക്കണം ദൈവമക്കളുടേത്, ദൈവസഭയുടേത്. അവനെ കൂടാതെ സഭ തൃപ്തയല്ല, അവളെ കൂടാതെ അവനും തൃപ്തമല്ല. എഫേസ്യർ 5:27 നാം വായിക്കുന്നു, ക്രിസ്തു നമ്മൾ സ്നേഹിച്ചു, അവൻ വചനമാകുന്ന ജലങ്ങളുടെ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. വൈത്തലോ, അപ്പോൾ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുക, ഏകാഗ്രത എന്ന ആ അടിസ്ഥാനപരമായ ഒരു മലയാളിക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ആ സവിശേഷത ഉള്ളവരായി തീരുക പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. 2, പൗലോസ് വീണ്ടും പറയുന്നു, നിർമ്മലത, മണവാളനിലുള്ള ഏകാഗ്രത മണവാട്ടിയെ നിർമ്മലതയിലേക്ക് നയിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. കാരണം മണവാളനെ കുറിച്ചുള്ള ദർശനം അകത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അല്പം പോലും മലിനപ്പെടാതെ, കളങ്കം പറ്റാതെ ആ മണവാളനോട് ചേരുവാനുള്ള താല്പര്യമാണ് ഏതൊരു മണവാട്ടിക്കുമുള്ളത്. നമുക്കറിയാം, വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ മുൻപിലത്തേതിനേക്കാളും വ്യത്യസ്തമായ ഉയർന്ന ഒരു വിശുദ്ധിക്ക് വേണ്ടി ഏതൊരു മണവാട്ടിയും ആഗ്രഹിക്കും. ദൈവഭക്തിയും വിശുദ്ധിയും തമ്മിൽ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. യാക്കോബ് ലേഖനം 1:26-27, പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ
ലോകത്താലുള്ള മാലിന്യം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നത്. കീപ് വൺ സെൽഫ് ഫ്രം ബെയിങ് പൊളൂട്ടഡ് ബൈ ദ വേൾഡ്. അത്തരത്തിൽ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, നിങ്ങളെ വിളിച്ച വിശുദ്ധനത്തോളം അനുസരണമുള്ള മക്കളായി എല്ലാ മതത്തിലും വിശുദ്ധരാകുന്നു. രണ്ടു പേരും രേഖിന്റെ ഒന്ന് പൗലോസ് പറയുന്നു, ഞാൻ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം മൂന്നാം വാക്യം, അവനിൽ ഈ പ്രത്യാശി ഉള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കും. മണവാട്ടി എന്നുള്ള നിലയിൽ ദൈവസഭയ്ക്ക് ഓരോ ദൈവമക്കൾക്കും ഉണ്ടായിരിക്കേണ്ട അതിപ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഈ നിർമ്മലത. ഒന്ന്, ഏകാഗ്രതയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം. രണ്ട്, നിർമ്മലത, പ്യൂരിറ്റി സെൻട്രേഡ് ലൈഫ്, വിശുദ്ധി കേന്ദ്രീകൃതമായ ഒരു ജീവിതം. മണവാളന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് സ്വന്തം ജീവിതത്തിൽ വരുത്തുന്ന മാറ്റമാണ് യഥാർത്ഥ വിശുദ്ധ ജീവിതം. ഒത്തിരി പേര് ചിന്തിക്കുന്നത് ഒരു പുസ്തകത്തിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിന് എഴുതപ്പെട്ടിരിക്കുന്ന കുറെ കൽപ്പനകളും ചട്ടങ്ങളും പേടിച്ച് ഭയന്ന് അനുസരിക്കുന്നതാണ് വിശുദ്ധ ജീവിതം. അല്ല പ്രിയപ്പെട്ടവരെ, ഇത്രയേ ഉള്ളൂ. ഒരു മറവാട്ടിയെ സംബന്ധിച്ച് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആരുമായിട്ടാണ് തന്റെ വിവാഹ നിശ്ചയം നടന്നിരിക്കുന്നത്? ആ മണവാളന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് സ്വന്തം ജീവിതത്തിൽ വരുത്തുന്ന മാറ്റമാണ് യഥാർത്ഥ വിശുദ്ധ ജീവിതം. എഴുത്തലോ വെളിപ്പാട് പുസ്തകം 22 ആമീൻ 11 കർത്താവ് പറയുന്നു, നീതിമാൻ ഇനിയും തന്നെ നീതീകരിക്കട്ടെ, ആമീൻ വിശുദ്ധ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അത് നിർമ്മലത എന്ന അതിപ്രധാനപ്പെട്ട സവിശേഷത. മൂന്ന്, വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു മണവാട്ടിയെ സംബന്ധിച്ച് അന്വേഷണം, മണവാളനെ കുറിച്ച് അവന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അന്വേഷണം. ഇപ്പോൾ ഒന്ന്, ക്രൈസ്റ്റ് സെന്റേഡ് ലൈഫ്. രണ്ട്, പ്യൂരിറ്റി സെന്റേഡ് ലൈഫ്. മൂന്ന്, ഹെവൻ സെന്റേഡ് ലൈഫ്, സ്വർഗ കേന്ദ്രീകൃത ജീവിതമായിരിക്കണം ദൈവസഭയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. കൊലോസി ലേഖനം 3 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ആകയാൽ ഈ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ചു. ഇബ്രായ ലേഖനം 11 13-16 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്തിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട് ഇറങ്ങിയ പഴയ നിയമ പിതാക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവെന്ന്. അവര് അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ദൈവമക്കൾക്ക്, ദൈവസഭയ്ക്ക് ഇവിടെ ഇരുന്ന് ചിന്തിക്കാനുള്ളത് ഭൗമികമായ വിഷയങ്ങളെ കുറിച്ചല്ല, ഭൗമികമായ നേട്ടങ്ങളെ കുറിച്ചല്ല, മണവാള മുൻകരത്തിൽ അവനെ കുറിച്ചാണ് ദൈവസഭയ്ക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കാനുള്ളത്. ശ്രദ്ധിക്കാനുള്ളത് ഉയരത്തിലേക്കാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ഉയർന്ന ലക്ഷ്യങ്ങൾ നോക്കുക. ഫിലിപ്പിയ ലേഖനം 3 താൻ തന്റെ പാരമ്പര്യങ്ങളെ കുറിച്ചും തനിക്ക് ജഡത്തിൽ പ്രശംസിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് പറയുന്നു, ക്രിസ്തു നിമിത്തം ഞാൻ ഇതെല്ലാം ചേതനം എന്നിരിക്കുന്നു, ചവറം എന്നിരിക്കുന്നു, മലിനമെന്ന് എന്നിരിക്കുന്നു. ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി, വല്ലരുവേണെങ്കിലും പുനരുത്ഥാനം പ്രാപിക്കേണ്ടതിന് വേണ്ടി, അവനെ അനുഭവിച്ചറിയേണ്ടതിന് വേണ്ടി, വിശ്വാസ ജീവിതത്തിൽ വന്നു കഴിഞ്ഞ്, ആത്മീയ ശുശ്രൂഷയിൽ വന്നു കഴിഞ്ഞ് 3 കഴിയുമ്പോഴും ഫിലിപ്പിയർക്ക് കാരാഗൃഹത്തിൽ ഇരുന്ന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയാനുള്ളത്, എനിക്കിനിയും എന്റെ കർത്താവിനെ എന്ന് രുചിച്ച് അനുഭവിച്ചറിയണം. ഇത് ഓരോ ദൈവമക്കൾക്കും ഉണ്ടായിരിക്കേണ്ട ഒരു അടിസ്ഥാനപരമായ ഗുണമാണ്. അവർ ലൈഫ് മദ്ലി ഹെവൻ സെൻ്റെ, സ്വർഗ കേന്ദ്രീകൃതമായ ഒരു ജീവിതമായിരിക്കണം നമ്മുടെ. 4 കാര്യം, ഒരുക്കം. എസ്തേറിന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അഹശ്വേരോശ് രാജാവിന് ഒരു രാജ്ഞിയെ തിരഞ്ഞെടുക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തപ്പോൾ ഏതാണ്ട് 1 പ്രത്യേകമായിട്ട് പണിതതായ ഒരു കൊട്ടാരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കന്യകമാരെ പാർപ്പിച്ചു. 6 100 6 സുഗന്ധവർഗവും കൊണ്ട് അവർ തങ്ങളെ ശുദ്ധീകരിക്കണം. അവരുടെ ആ ശുദ്ധീകരണ കാലം പൂർത്തിയായി കഴിയുമ്പോൾ രാജാവിന്റെ അടുത്തിലേക്ക് വിളിക്കും, രാജാവിന് ബോധിക്കുന്ന വ്യക്തിയെ പട്ടമഹിഷിയാക്കും, അല്ലെങ്കിൽ രാജ്ഞിയാക്കും. രാജാവിന്റെ അടുക്കിലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ പല കന്യകമാരും രാജാവിനെ പ്രീതിപ്പെടുത്താനും പ്രസാദിപ്പിക്കാനും പലതും ചോദിച്ചു കാണും. പക്ഷേ എസ്തേർ അതൊന്നും ചോദിച്ചില്ല. എസ്തേറിന് പുസ്തകം 2:15 നാം വായിക്കുന്നു, ഹേഗായി പറഞ്ഞത് മാത്രം സ്വീകരിച്ചു.
ഇത്ര ചെയ്യാൻ ഒരു കാരണമുണ്ട്. ഈ ഹേജായി എന്ന ഷണ്ണന് രാജാവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നല്ലതുപോലെ അറിയാമെന്ന് മനസ്സിലാക്കിയ എസ്തർ തന്റെ മനസ്സിൽ തോന്നിയതെല്ലാം ചോദിക്കാതെ ആ ഹേജായിയിൽ നിന്നും രാജാവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി അവൻ പറഞ്ഞത് മാത്രം സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, നടവാട്ടി എന്നുള്ള നിലയിൽ ദൈവസഭയ്ക്ക് ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട നാലാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പരിശുദ്ധാത്മ കേന്ദ്രീകൃതമായ ഒരു ജീവിതമായിരിക്കണം ദൈവസഭയുടേത്, ദൈവമക്കളുടേത്. തെളിവ് റോമർ 8:14, ദോസ് ഹു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ആർ കോൾഡ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവസഭ പരിശുദ്ധാത്മാവിന്റെ നടത്തത്തിന് പൂർണ്ണമായ കീഴ്പ്പെടണം. ശുദ്ധീകരിക്കപ്പെട്ട ഒരുങ്ങിയ എസ്തേറിനെ അഹശ്വേരോശിന്റെ അടുക്കലേക്ക് ഏതായി കൂട്ടിക്കൊണ്ടുപോയതുപോലെ, റിബേക്കയെ ഇലയാത്ത ഇസഹാക്കിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയതുപോലെ, ദൈവസഭയുടെ ജീവിതത്തെ ഒരുക്കം പൂർണ്ണമാകുമ്പോൾ മണവാളനായ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കാര്യസ്ഥനായ ദൈവസഭയെ ഒരുക്കാൻ നമ്മൾ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. ഇസഹാക്കിന്റെ സമൃദ്ധിയിൽ നിന്ന് റിബേക്കയുടെ വീട്ടിൽ ചെന്നപ്പോൾ അബ്രഹാമിന്റെ ദാസൻ ദാനങ്ങൾ കൊടുത്തതുപോലെ, സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഭൂമിയിലേക്ക് അനുഭവിക്കുന്നവളാണ് ക്രിസ്തുവിന്റെ മണവാട്ടിയായ ദൈവസഭ. എന്നാൽ ആ ദാനങ്ങളല്ല ദൈവസഭയ്ക്ക് വലുത്. ഈ ദാതാവായ, ഇതിന്റെ എല്ലാം സോഴ്സായ, ഇതിന്റെ എല്ലാം ഉടമയായ ആ മണവാളകനായി ചേരുക എന്നുള്ളതാണ് ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ, ദൈവസഭയുടെ ഏറ്റവും വലിയ ആഗ്രഹം. മണവാട്ടി എന്നുള്ള നിലയിൽ ഏകാഗ്രത, നിർമ്മലത, ഉയരത്തിലുള്ളത് അന്വേഷിക്കുക, ഒരുങ്ങുക. ക്രൈസ്റ്റ് സെന്റേഡ് ലൈഫ്, പ്യൂരിറ്റി സെന്റേഡ് ലൈഫ്, ഹെവൻ സെന്റേഡ് ലൈഫ് ആൻഡ് സ്പിരിറ്റ് സെന്റേഡ് ലൈഫ്, ഈ നിലയിൽ ഒരു ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അടുത്ത ഒരു സാദൃശ്യമാണ് ദാസൻ. അതിലൂടെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ വാക്കുകളിൽ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവസഭയെ ദാസൻ എന്നുള്ള നിലയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ചില വേദഭാഗങ്ങൾ നമുക്ക് തിരുവെടുപ്പിൽ കാണുവാൻ കഴിയുന്നുണ്ട്. മണവാട്ടി എന്നുള്ള നിലയിൽ ദൈവസഭയുടെ ദൗത്യം പേഴ്സണൽ സെന്റേഡ് ആണെങ്കിൽ, വ്യക്തികേന്ദ്രിതമാണെങ്കിൽ, ദാസൻ എന്നുള്ള നിലയിൽ ദൈവസഭയുടെ ദൗത്യം മിഷൻ സെന്റേഡ് ആണ്. ദൗത്യ കേന്ദ്രീകൃതമായ ഉത്തരവാദിത്വമാണ് ദൈവസഭയ്ക്കുള്ളത്. ഞാൻ വേദഭാഗങ്ങളെല്ലാം വായിക്കുന്നില്ല. മത്തായി 20:1-16, പുലർച്ചയ്ക്ക് തന്റെ തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുറപ്പെട്ട ഈ തുടരുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസ് 12 ധാരാളം സാദൃശ്യങ്ങളും ഗുണങ്ങളും വായിക്കുന്നുണ്ട്. ഞാൻ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇവിടെ ദാസൻ എന്നുള്ള നിലയിൽ മിഷൻ സെന്റേഡ്, ദൗത്യ കേന്ദ്രീകൃതമായ ഉത്തരവാദിത്വമുള്ള ദൈവസഭ, ദൈവമക്കൾ അറിയേണ്ട മൂന്ന് പ്രധാനപ്പെട്ട വസ്തുതകൾ. ഒന്ന്, ദൗത്യം ഏൽപ്പിച്ചവനെ കുറിച്ചുള്ള അല്ലെങ്കിൽ യജമാനനെ കുറിച്ചുള്ള ദൗത്യം. 2, ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തെ കുറിച്ചുള്ള ദൗത്യം. 3, ദൗത്യം ചെയ്ത് തികയ്ക്കുന്നതിലുള്ള വിശ്വസ്തത. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, ദൗത്യം ഏൽപ്പിച്ചവനെ കുറിച്ചുള്ള നല്ല ബോധ്യം. നമുക്കറിയാം, ഒരു താലുമ്പ് ലഭിച്ച ദാസൻ യജമാനന്റെ അടുക്കൽ വന്ന് യജമാനെ കണക്ക് ചോദിച്ചപ്പോൾ പറയുന്നത്, നീ വിതയ്ക്കാത്തത് കൊയ്യുകയും വിതരാത്തതൊന്ന് പെറുക്കുകയും ചെയ്യുന്ന ദുഷ്ടദാസൻ. അപ്പോൾ അവന്റെ യജമാനെ കുറിച്ചുള്ള അവന്റെ അറിവ് അപൂർണമാണ്, ശരിയായ ബോധ്യമല്ല. എന്നാൽ ദൈവമക്കളെ, നമ്മളെ സംബന്ധിച്ച് ദൗത്യം ഏൽപ്പിച്ച കർത്താവിനെ കുറിച്ച് നല്ലൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദാസൻ എന്നുള്ള നിലയിൽ നമ്മുടെ ദൗത്യം ചെയ്യുവാൻ നമുക്ക് കഴിയൂ. 2, എന്താണ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം എന്നുള്ള വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ പ്രവൃത്തി 6:10, നാളിന് ശേഷം ദൈവസഭയിൽ ഉണ്ടായ ആദ്യത്തെ ഒരു പ്രശ്നത്തോടനുബന്ധിച്ച് അവരെ അപ്പോസ്തലന്മാർ പറയുന്നു, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. മേശമേൽ ശുശ്രൂഷിപ്പാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് സാക്ഷ്യമുള്ളവരെ തിരഞ്ഞെടുക്കുക. അപ്പോൾ അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി തങ്ങൾ ചെയ്യേണ്ട ദൗത്യം എന്താണെന്നുള്ളത്. അപ്പോസ്തല പ്രവൃത്തി 13:2, സിറിയയിലെ അന്ത്യോക്യ സഭയിൽ അംഗങ്ങളായി അവിടുത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത ബർണബാസും ഷൗലും അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസും ഏതാണ്ട് ഒരു വർഷം ആ സഭയുടെ ആത്മീയ ശുശ്രൂഷ നിർവഹിച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, ഞാൻ ശൗലിനെയും ബർണബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെയും വിവർവിരുത്തി. പിന്നെ ആ സഭയിൽ അവ ശുശ്രൂഷയ്ക്കകത്ത് ഒതുങ്ങിയിരിക്കാതെ അവർ ദൈവത്താൽ അയച്ചപ്പെട്ടവരായി ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തെ കുറിച്ചുള്ള ബോധ്യം. 3, ദൗത്യം ചെയ്ത് തികയ്ക്കുന്നതിലുള്ള വിശ്വസ്തത. അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ ഓർക്കുക, ആ ദൗത്യം വിശ്വസ്തമായി പൂർത്തീകരിച്ച ഭക്തൻ പറയുന്നു, ഞാൻ നല്ല പോർപ്പൊരുതി.
ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. മൂന്നാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞ് ഇരിക്കേണ്ടിലേക്കുള്ള മടക്ക യാത്രയിൽ നിലേത്തോത്തി എഫേസോ സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി താൻ കൊടുക്കുന്ന ആ സമാപന പ്രഭാഷണത്തിൽ അപ്പോസ്തല പ്രവൃത്തി 20:24 പൗലോസിന്റെ ആ ശുശ്രൂഷയോടുള്ള സമർപ്പണത്തിന്റെ ആഴം നമുക്ക് കാണാം. താൻ പറയുന്നു, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എന്നില്ല, എന്റെ ഓട്ടവും കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്ന് എനിക്കുള്ളു. പ്രിയപ്പെട്ടവരെ, നമ്മെ അയച്ചതാര് എന്നുള്ള ഉത്തമമായ ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. ദാസൻ എന്നുള്ള നിലയിൽ നമ്മുടെ ദൗത്യത്തിന്റെ മൂന്ന് തലങ്ങൾ വളരെ വേഗം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ശേഷം 21-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയക്കുന്നു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുകയും അവിടെ ഒരു കഴുതക്കുട്ടിയെ കിട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരികയും ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ യജമാനൻ ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുകയും ആ ശിഷ്യന്മാർ ചെന്നു അതിനെ അഴിച്ചുകൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം അതിന്മേൽ ഇരിച്ചു. യേശു കയറി ഇരുന്നു. യേശുവിലേക്ക് ഒരു ലൈത്രയാത്ര ചെയ്യുകയാണ്. പോകുന്ന വഴിയിൽ ശിശുന്മാർ പുരുഷാരം തങ്ങളുടെ വസ്ത്രം വഴിയിൽ ഇരിക്കുന്നു. വൃക്ഷത്തലപ്പുകൾ വെട്ടി വഴിയിൽ വിതറുന്നു. പുരുഷാരം ഘോഷണ പാടുന്നു. അങ്ങനെ യേശുവിലേക്ക് ഒരു രാജാവ് എന്നുള്ളത് പോലെ കർത്താവ് പ്രവേശിക്കുന്ന ആ ചിത്രം നമുക്ക് കാണാം. ഇതോടുള്ള രംഗത്തിൽ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, എന്താണ് നമ്മുടെ ദൗത്യം? നമ്മുടെ ദൗത്യം അവനെ ചുമക്കുക എന്നുള്ളതാണ്. എന്റെ പുറത്തിട്ട വസ്ത്രമോ അതിന്റെ ഭംഗിയോ അല്ല എനിക്ക് വരുന്നത്. എന്റെ സാക്ഷ്യം എന്റെ പുറത്തിട്ട വസ്ത്രത്തെ കുറിച്ചല്ല, വഴിയിൽ എനിക്ക് തവിട്ടാൻ കിട്ടിയ വസ്ത്ര വിരിപ്പുകളെ കുറിച്ചല്ല, എനിക്ക് ലഭിച്ച വൃക്ഷ കൊമ്പുകളെ കുറിച്ചല്ല എന്റെ സാക്ഷ്യം, എന്റെ മേൽ വാഹനമേറിയവനെ കുറിച്ചാണ്. സങ്കടകരമെന്ന് പറയട്ടെ, ഇന്ന് അനേക ദൈവമക്കൾ തങ്ങളുടെ പുറത്തിട്ട വസ്ത്രം, വഴിയിൽ ഇരിക്കപ്പെട്ട വസ്ത്രം ഇതിനൊക്കെയാണ് വലിപ്പപ്പെടുത്തി വലിയ നേട്ടങ്ങളായിട്ട് പറയുന്നത്. വസ്ത്രമല്ല വലുത്, വഴിയിൽ ഇരിച്ചിട്ട വൃക്ഷ തലപ്പുകളല്ല വലുത്, എന്റെ മേൽ വാഹനമേറിയവനാണ് വലിയവൻ. എന്റെ സാക്ഷ്യം അവനെ കുറിച്ചാണ്. വസ്ത്രം എന്റെ മേൽ ഇട്ടത്, വഴി അലങ്കരിച്ചത് എനിക്ക് ചവിട്ടാൻ വേണ്ടിയിട്ടല്ല, അവന് വേണ്ടിയിട്ടാണ്. ഈ ബോധ്യമുണ്ടെങ്കിൽ ഭൗതികമായ ഓരോ നേട്ടങ്ങളിലും നമ്മൾ ഒരിക്കലും പ്രശംസിക്കില്ല. പ്രിയപ്പെട്ടവരും, ഒന്ന്, നമ്മുടെ ദൗത്യം അവനെ ചുമക്കുക. രണ്ട്, നമ്മുടെ ദൗത്യം അവനേൽപ്പിച്ച വേല ചെയ്യുക. പത്താഴ്ചയ്ക്ക് ശേഷം 20-ന്റെ പ്രാരംഭത്തിലെ ആ വാക്യങ്ങൾ, വഴിയരികെ നിന്നവരും നിനക്കിട്ട് നിന്നവരുമായ നമ്മെ നിങ്ങളും ചെല്ലുമെന്ന് പറഞ്ഞ് വിളിച്ച മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചെങ്കിൽ ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെ കുറിച്ചുള്ള ചിന്തയല്ല, പ്രതിഫലം കിട്ടാനായിട്ടുമല്ല, അനർഹതയുടെ സ്ഥാനത്ത് ലഭിച്ച വിളി, ശുശ്രൂഷ, അതിന്റെ മഹത്വം ഇവയോർക്കുമ്പോൾ യജമാനനോടുള്ള സ്നേഹം, വിശ്വസ്തത ഇവ നമ്മിൽ വർദ്ധിക്കണം. പുലർച്ചയ്ക്ക് പുറപ്പെട്ട യജമാനൻ ഓരോരോ സമയങ്ങളിൽ ഓരോരുത്തരെ വിളിച്ച് മുന്തിരിത്തോട്ടത്തിലേക്ക് പറഞ്ഞയച്ചു. പ്രാരംഭത്തിൽ വിളിച്ചവരോട് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊട്ടി, പിന്നീട് വിളിച്ചവരോട് ന്യായമായത് തരാമെന്ന് പറഞ്ഞു. 11-ാം മണി നേരത്തെ വിളിച്ചവരോട് വെള്ളിക്കാശിന്റെ കാര്യം പറഞ്ഞില്ല, ന്യായമായത് തരാമെന്നും പറഞ്ഞില്ല, നിങ്ങളും ചെല്ലുമെന്ന് പറഞ്ഞുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആമേൻ. കർത്താവിന്റെ ദൗത്യത്തിന് വേണ്ടി ഈ 11-ാം മണി നേരത്തെ വിളിക്കപ്പെട്ട നമുക്ക് എന്ത് പ്രതിഫലം കിട്ടുമെന്നുള്ള ചിന്തയല്ല, ഈ ദൗത്യം പൂർത്തിയായി കഴിയുമ്പോൾ എന്ത് പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നുള്ള ചിന്തയല്ല, ആരും വിളിക്കാനില്ലാതെ നിനക്കിട്ട് നിന്ന നമ്മെ കർത്താവ് വിളിച്ചല്ലോ എന്നുള്ളത് ഓർത്ത് ആ യജമാനോടുള്ള സ്നേഹം നമ്മിൽ വർദ്ധിക്കുന്നു. നമ്മുടെ ദൗത്യം അവനേൽപ്പിച്ച വേല ചെയ്യുക എന്നുള്ളതാണ്. മൂന്ന്, നമ്മുടെ ദൗത്യം അവൻ ഏൽപ്പിച്ചത് വ്യാപാരം ചെയ്യുക. ആമീൻ. പരദേശത്ത് പോയ യജമാനൻ തന്റെ ദാസന്മാരെ അടുക്കൽ വിളിച്ച് താലം ഏൽപ്പിച്ചു. ആമീൻ. 5:2-1 എന്നീ ക്രമത്തിൽ സത്യശേഷങ്ങളിൽ ഏറെ നിലയിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മടങ്ങി വന്ന യജമാനൻ ദാസന്മാരുമായിട്ട് കണക്ക് കൊടുക്കുന്നു. 5 ലഭിച്ചവൻ അടുക്കവന്നു, യജമാനൻ നീ എനിക്ക് 5 താലം തന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 കൂടെ നേടിയിരിക്കുന്നു. യജമാനന്റെ മറുപടി, ഓ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നല്ലവനും വിശ്വസ്തനുമായ ദാസനും നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. 2 ലഭിച്ചവനും അങ്ങനെ തന്നെ, നമ്മുടെ ദൗത്യം അവനേൽപ്പിച്ചത് വ്യാപാരം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ തന്നെ പൗലോസ് പറയുന്നു, ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം. ഇതിന് മാതൃക നമ്മുടെ കർത്താവ് തന്നെയാണ്. യോഹന്നാൻ 17:4 തന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ പ്രാബല്യത്തോടെ നമ്മുടെ കർത്താവ് പറയുന്ന പിതാവിനോട്, ആമീൻ, പിതാവേ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഏറ്റലോ ദാസനുള്ള നിലയിൽ നമ്മെ ഭരമേൽപ്പിച്ച ദൗത്യം തികച്ചു കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞ ഏറ്റുപറച്ചിൽ നമുക്കും പറയാം. ഗ്ലൂക്കോസ് 17:10 തന്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞതൊക്കെയും ചെയ്ത ശേഷം നിങ്ങൾ പറയുക, ലോ വി ആർ അൺപ്രോഫിറ്റബിൾ സെർവൻ, ഞങ്ങൾ അപ്രയോജന കൃത്യന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ.
ഇവിടെ എന്തെങ്കിലും ചെയ്തതിന്റെ പേരിൽ നമുക്ക് പ്രശംസിക്കാനില്ല. പ്രിയപ്പെട്ടവരെ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് വി ആർ അൺപ്രോഫിറ്റബിൾ സർവൻസ്. ഈ വചനധ്യാനത്തിന്റെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് നിങ്ങളോട് ഇടപെട്ട രണ്ട് ചിന്തകൾ, മണവാട്ടി എന്നുള്ള നിലയിലും ദാസൻ എന്നുള്ള നിലയിലും ദൈവസഭയ്ക്കും വെളിമക്കളായി നമുക്ക് ഓരോരുത്തർക്കും ചെയ്യുവാനുള്ള ആ ഉന്നതമായ ദൗത്യം, നാം കാത്തു സൂക്ഷിക്കേണ്ട ആ ഉയർന്ന ആത്മീയ നിലവാരം, അല്പം പോലും നന്ദി പോകാതെ താണുപോകാതെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒറ്റ ദൂരം കൂടെ പറഞ്ഞ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്, നാം നമ്മുടെ ദൗത്യം അവനെ ചുമക്കുക എന്നുള്ളതാണ്. ഹലോ ആമേൻ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ വളരെ ഖേദമുണ്ടാക്കിയ അനേക പ്രിയപ്പെട്ടവരെ, ആമേൻ. കർത്താവിനെ കുറിച്ചല്ല പറയുന്നത്, തങ്ങളുടെ പുറത്തിട്ട വസ്ത്രം, വഴിയിൽ ഇരിക്കുന്ന ആ വസ്ത്രം, ഉച്ച തലപ്പുകൾ, അതിനെക്കുറിച്ചുള്ള ഗംഭീരമായ സാക്ഷ്യം പലരും പറയുമ്പോൾ ഖേദം. അയ്യോ, അതല്ലല്ലോ വലുത്, എന്റെ പുറത്തിട്ട വസ്ത്രമല്ല എനിക്ക് വലുത്. ആമേൻ. എന്റെ പുറത്ത് വാഹനം നേടിയ കർത്താവാണ് എനിക്ക് വലുത്. അവൻ എന്റെ മേൽ വാഹനം ഓടിയത് കൊണ്ടല്ലേ ഈ വസ്ത്രം വഴിയിൽ ഇട്ടത്. അവൻ എന്റെ മേൽ വാഹനം ഓടിയത് കൊണ്ടല്ലേ ഞാൻ മാനിക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രശംസിക്കാനുള്ളത് ആ വസ്ത്രത്തെ കുറിച്ചല്ല, എനിക്ക് പുകഴാനുള്ളത്, എനിക്ക് മഹത്വപ്പെടുത്തി പറയാനുള്ളത് ആ വൃക്ഷ തലപ്പുകളെ കുറിച്ചല്ല, എന്റെ മേൽ വാഹനം ഓടിയ കർത്താവിനെ കുറിച്ചാണ്. മഹത്വവും ആ കർത്താവും കൊടുത്തുകൊണ്ട് ഉത്തമമായ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോടും ഇത് ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളോടുമുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ കുടുംബമായി നിരണത്ത് കർത്താവിന്റെ ശുശ്രൂഷയുള്ള തരത്തിലായിരിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഈ അന്ത്യ മണിക്കൂറിൽ കർത്താവിന്റെ വരവിന് വേണ്ടി അനേകരെ നിത്യതയുടെ ദർശനമുള്ളവരാക്കി തീർത്ത് അതിനുവേണ്ടി അവരെ ഒരുക്കുക, അതിനുവേണ്ടി മാത്രം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചോദിച്ചുകൊണ്ട് ഞാൻ ഈ വചന ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ ദാസത്വത്തെയും ദൈവം പിന്നെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനേക മെസ്സേജുകൾ നമ്മളൊക്കെ കേൾക്കാറുണ്ടെങ്കിലും ഇന്ന് രാത്രി പിന്നെയും ഹല്ലേലൂയ വ്യത്യസ്തമായ രീതിയിൽ ദൈവവചനം സൂക്ഷിപ്പാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് അഭിഷേകത്തോടെ നമ്മുടെ മധ്യത്തിൽ അയച്ചല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ദൈവസഭയെ കുറിച്ചും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ സഭയെ കർത്താവ് സ്നേഹിച്ചു. ദേശാർബത്രീയമായ സഭയെക്കുറിച്ചും ലോക്കൽ സഭയെക്കുറിച്ചൊക്കെ കർത്താവിന്റെ ദാസൻ വളരെ വിശദമായിട്ട് ഇന്ന് രാത്രി നമ്മളോട് അനേക വാക്യങ്ങൾ പറഞ്ഞ് നമ്മളോട് ഓർപ്പിക്കുകയുണ്ടായി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഓരോ ഒരു മണവാട്ടി എന്ന നിലയിൽ നമുക്കുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ ദാസൻ ഒരുപാട് കാര്യങ്ങൾ ഓർപ്പിച്ചു. അതിൽ പ്രധാനമായിട്ട് നാല് കാര്യങ്ങൾ നമ്മള് കുറിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അതൊരിക്കലും മറന്നു പോവാൻ ദൈവം ഇടയാക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ വ്യക്തിപരമായ ഒരുക്കം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഒന്നാമതായിട്ട് പറഞ്ഞത് ഏകാഗ്രത, രണ്ടാമതായിട്ട് പറഞ്ഞത് നിർമ്മലത. ഹല്ലേലൂയ സ്തോത്രം. മൂന്നാമതായിട്ട് സ്വർഗീയമായിട്ടുള്ള സ്വർഗകേന്ദ്രീകൃതമായ ജീവിതം, അന്വേഷണം. ഹല്ലേലൂയ സ്തോത്രം. നാലാമതായിട്ട് ഒരുക്കം. ഹല്ലേലൂയ സ്തോത്രം. എല്ലാം ഓരോന്നും പറഞ്ഞപ്പോഴേ എക്സാമ്പിളൊക്കെ ദൈവദാസൻ ഓർപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഐസക്കിനെ കുറിച്ച്, റിബേക്കയെ കുറിച്ച് നമ്മളെ ഓർപ്പിക്കുകയുണ്ടായി. ഹല്ലേലൂയ സ്തോത്രം. ഉത്തമഗതത്തിൽ നിന്ന് കർത്താവിന്റെ ദാസൻ നമ്മളോട് സംസാരിച്ചല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ നിർമ്മലതയെ കുറിച്ച് പറഞ്ഞപ്പോഴും ഒരുപാട് വാക്യങ്ങൾ കർത്താവിന്റെ ദാസൻ നമ്മളെ ഓർപ്പിക്കേണ്ടി, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ജീവിതം നയിപ്പാനായിട്ട്, എല്ലാ നടപ്പിലും വിശുദ്ധരായി ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. വ്യക്തിപരമായിട്ടുള്ള വിശുദ്ധ ജീവിതം നയിപ്പാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ സ്വർഗ കേന്ദ്രീകൃതമായ ജീവിതം നയിപ്പാനായിട്ട് കൊലോസ് ലേഖനത്തിൽ നിന്ന് വചനം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസൻ നമ്മളെ ഓർപ്പിക്കേണ്ട, ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി കാലം പിന്നെയും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നാലാമതായിട്ട് ഒരുക്കം. എസ്തേറിനെ കുറിച്ച് നമ്മൾ കേട്ടല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. രാജാവിന്റെ ഇഷ്ടം അറിയാവുന്നവൻ എന്ത് അതിനെക്കുറിച്ച് ഹേഗായി പറഞ്ഞത് എസ്തേർ എന്ത് ചെയ്തു? അത് സ്വീകരിച്ചു. ഹല്ലേലൂയ സ്തോത്രം. സ്പിരിറ്റ് സെന്റേർഡ് ലൈഫ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവസഭ എപ്പോഴും പൂർണ്ണമായി ഒരുക്കപ്പെട്ടവരായിരിക്കണം എന്ന് ഇന്ന് രാത്രി നമ്മൾ തന്നെ ദൈവസഭ ദാസനെ കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം കാര്യങ്ങളും ദൈവദാസൻ ഓർപ്പിക്കുകയുണ്ടായി. വിഷൻ സെന്റേഡ് ആയിരിക്കണമെന്ന് ഇന്ന് രാത്രി നമ്മളെ കേൾപ്പിച്ചല്ലോ. ദൗത്യം ഏൽപ്പിച്ചവനെ കുറിച്ചുള്ള നല്ല ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മളെ എന്ത് ദൗത്യമാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ, ഒരു താലന്ത് ലഭിച്ചവൻ അത് കുഴിച്ചിട്ടു. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കൾക്കെല്ലാം ദൈവം ഓരോ താലന്തുകൾ, അനേക താലന്തുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മെ ഏൽപ്പിച്ച താലന്തുകൾ എന്താണെന്ന് മനസ്സിലാക്കി
നമ്മളോട്ട് മുന്നോട്ട് പോകാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. എന്താണ് നമ്മളെ ഏൽപ്പിച്ചത്? നമ്മൾ അല്ലെങ്കിൽ സ്തോത്രം അതിനും ഉദാഹരണങ്ങൾ ദേവദാസൻ ഓർപ്പിച്ചല്ലോ. അതുപോലെ തന്നെ ദൗത്യം ചെയ്ത് തികയ്ക്കുന്നതിലുള്ള വിശ്വസ്തത. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവ് അതിനെല്ലാം നമുക്ക് കൃപ തരണം. നമ്മളൊന്നും ആയിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ കുറവുകളെ നമുക്ക് ശോധന ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ, ഈ വചനപ്രകാരം ജീവിപ്പാൻ ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി നമ്മളെ കേൾപ്പിച്ചതുപോലെ മുന്നോട്ട് പോകുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. 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 എന്തെല്ലാം നമ്മൾ ചെയ്തു